പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544-886-228. ഖത്തർ പ്രവാസി കൂട്ടായ്മകളുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചർ റിലീഫ് കമ്മിറ്റി ഏർപ്പെടുത്തിയ രണ്ടാമത് സേവന അവാർഡിന് ആറ്റൂർ നൂറുൽ ഉലൂം മദ്രസ അധ്യാപകൻ എം സിദ്ദിഖ് മൗലവി അർഹനായി. ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ഏർപ്പെടുത്തിയ രണ്ടാമത് സേവന അവാർഡിനാണ് ആറ്റൂർ നൂറുൽ ഉലൂം മദ്രസ അധ്യാപകൻ എം സിദ്ദിഖ് മൗലവി അർഹനായത്. മൂന്നര പതിറ്റാണ്ട് കാലത്തോളം മദ്രസ അധ്യാപന രംഗത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുതൽ താഴെത്തട്ടിലുള്ള സുന്നി ബാലവേദി വരെയുള്ള മുഴുവൻ കീഴ്ഘടകങ്ങളുടെയും സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുമാണ് അവാർഡ്. എസ് കെ എസ് എസ് എഫ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറിയായും മുള്ളൂർക്കര റേഞ്ച് ജോയിന്റ് സെക്രട്ടറിയായും സേവനം ചെയ്ത് തന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച എം സിദ്ദിഖ് മൗലവി വിവിധ കാലയളവുകളിലായി 20 വർഷത്തോളമായി മുള്ളൂർക്കര റേഞ്ചിന്റെ പരീക്ഷാ ബോർഡ് ചെയർമാനായി ഇന്നും സേവനം തുടരുകയാണ്. 1990 മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ അധ്യാപകനായി അദ്ദേഹം സേവനം ആരംഭിക്കുന്നത്. നീണ്ട 25 വർഷക്കാലം മദ്രസയിൽ തന്നെയായിരുന്നു സേവനം. പിന്നീടാണ് ആറ്റൂർ നൂറുൽ ഉലൂം മദ്രസയിൽ സേവനം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ സേവനം മുഴുവനും മുള്ളൂർക്കര റേഞ്ചിൽ തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആറ്റൂർ മാവത്തൊടിയിൽ മുഹമ്മദിന്റെയും ഖദീജയുടെയും മകനാണ്. ഫാത്തിമയാണ് ഭാര്യ. സ്വാലിഹ, സാദിഖ്, ഫൈസി, ഷബീർ അലി എന്നിവർ മക്കളാണ്. 7-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കാഞ്ഞിരശ്ശേരി അൽമദ്റസത്തുൽ ബദ്രിയയിൽ വെച്ച് നടത്തപ്പെടുന്ന മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റിയുടെ 10-ാമത് റമലാൻ റിലീഫ് വിതരണ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവാർഡ് നൽകുമെന്ന് മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എം അജ്മൽ ബാഖവി, ട്രഷറർ കെ എസ് മുഹമ്മദ്, റിലീഫ് കമ്മിറ്റി ചെയർമാൻ എ കെ ഇസ്മായിൽ അൽഹസിനി, കൺവീനർ കെ എ ഹംസക്കുട്ടി മൗലവി, ഖത്തർ പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ കെ എം അലി, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രതിനിധി സി എ സുലൈമാൻ മുസ്ലിയാർ എന്നിവർ മാധ്യമങ്ങളെ അറിയിച്ചു. കഴിഞ്ഞ വർഷം മുതൽ ഖത്തർ പ്രവാസി കൂട്ടായ്മ ഈ റേഞ്ച് പരിധിയിൽ പിന്നെ സമസ്തയ്ക്കും മറ്റും മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ മികവ് പുലർത്തിയ ആളുകളെ ആദരിക്കുന്നുണ്ട് സേവന അവാർഡ് എന്ന് പറഞ്ഞു. ഈ വർഷം നമ്മൾ അതിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആറ്റൂർ നൂറിലൊരു മദ്രസയിൽ ജോലി ചെയ്യുന്ന എം സിദ്ദിഖ് മുസ്ലിയാർ ആറ്റൂർ എന്ന അദ്ദേഹത്തെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. ഈ പ്രസ്തുത പരിപാടിയിൽ വെച്ചിട്ട് പാണക്കാട് സയ്യിദ് അഹമ്മദ് അലി ശാബങ്ങൾ അവാർഡ് വിതരണം ചെയ്യും. 3.5 പതിറ്റാണ്ട് കാലമായി, അതിൽ 25 വർഷവും ഉള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പിന്നീടാണ് ആറ്റൂരിലേക്ക് മാറിയത്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഒരു പക്ഷേ സ്റ്റേജിലോ അല്ലെങ്കിൽ പ്രസംഗരംഗത്തൊന്നും അദ്ദേഹം കാണില്ല, അതിന് ഇല്ല, മറ്റ് രംഗങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അതിന്റെ പിന്നിൽ പ്ലാൻ ചെയ്യാനും ഒക്കെ കഴിവുള്ള വി സി വി ന്യൂസ് മുള്ളൂർക്കര.